ഹലോ എല്ലാവർക്കും, അലോയ് വീലിൻ്റെയും സ്പോക്ക് വീലിൻ്റെയും കമ്പാരിസണിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അലോയ് വീലാണോ സ്പോക്ക് വീലാണോ കൂടുതൽ നല്ലത്, കൂടുതൽ ഗുണം തരുന്നത്, അതേപോലെ ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വാഹനത്തിലെ ഏറ്റവും നല്ല വീലുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വെൽക്കം ടു മോട്ടോർ ബൈക്ക് ഡയറീസ്, ഇറ്റ്സ് മീ ടി കെ ആർ വർമ്മ. നമുക്കെല്ലാവർക്കും അറിയാം, 1960 മുൻപുള്ള വാഹനങ്ങളിൽ സ്പോക്ക് വീലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജാവ, ESD, റോയൽ എൻഫീൽഡ് തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ അന്ന് ഇറങ്ങിയിട്ടിരുന്ന മോഡലുകളിലെല്ലാം വയർ സ്പോക്ക് വീലുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 1970 ശേഷം അലോയ് വീലുകൾ അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടനവധി എല്ലാ വാഹനങ്ങളിലും 3/4 വാഹനങ്ങളിലും ഇന്ന് അലോയ് വീലുകളാണ് വന്നിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ പക്ഷേങ്കിൽ ഇപ്പോഴും ഹിമാലയൻ എക്സ്പ്രസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ അലോയ് വീലുകൾക്ക് പകരം സ്പോക്ക് വീലുകൾ തന്നെ ഉപയോഗിക്കുന്നു, അതിനൊരു പ്രത്യേക കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് തുടങ്ങിയതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതാദ്യം ഞാൻ പറയാം, ഹിമാലയൻ എക്സ്പ്രസ്, പിന്നെ BMW GS 1250 തുടങ്ങിയ അഡ്വഞ്ചർ വാഹനങ്ങളിലെല്ലാം സ്പോക്ക് വീലുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ ഒരു ഗട്ടർ ചാടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കല്ലിൽ പോയിട്ട് ഇടിക്കുകയാണെങ്കിലോ തുടങ്ങിയ കാര്യങ്ങൾ ആ സമയത്തൊക്കെ ഈ വീലുകൾക്ക് ഇമ്പാക്റ്റ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് സ്പോക്ക് വീലുകളുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നറിയാം. ഒരു റിമ്മും ഒരുപാട് സ്പോക്കുകളും ഒരു ഹബ്ബും, ഇത് മിക്കവാറും കംപ്ലീറ്റ്ലി സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. പക്ഷേ ചില വാഹനങ്ങളിൽ റിം അലൂമിനിയം ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ കുറച്ചുകൂടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ സ്പോക്കുകൾ, അതായത് സ്പോക്കുകൾ അത് നല്ല എലാസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലൊന്നും പ്രശ്നം വരില്ല, അത് ഒരു എലാസ്റ്റിക് ആയിട്ട് അതിൻ്റെ തിരിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് റിട്ടേൺ വരും. നമ്മൾ ചെറുതായിട്ട് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ അതൊന്നും വളയും, പക്ഷേ നമ്മൾ ആ കൈ എടുക്കുന്ന സമയത്ത് തന്നെ അത് റിട്ടേൺ വരും. ആ ഒരു എലാസ്റ്റിക്ത കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഗട്ടറിൽ ചാടുകയോ അല്ലെങ്കിൽ പോയിട്ട് ഒരു കല്ലിലിടിക്കുകയോ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇതെല്ലാം സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ റിമ്മിലുള്ള സ്പോക്കുകൾ അത്യാവശ്യം ബെൻഡാവാനും അതേപോലെ തന്നെ ആ ഫോഴ്സ് ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരാനും അതിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റുകളൊക്കെ കൂളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സ്പോക്ക് വീലുകളിൽ വന്നിട്ടുള്ളത്. അതേപോലെ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റിയും ഈ വീലുകൾക്കുണ്ട്. എന്നാൽ അലോയ് വീലുകൾ എടുക്കുകയാണെങ്കിൽ അലോയ് വീലുകൾ ഭയങ്കര റിജിഡാണ്. ഇങ്ങനത്തെ ഇമ്പാക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അലോയ് വീലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒന്നാമത്തെ കാര്യം ഇതാണ്, സ്പോക്ക് വീലുകൾക്ക് ഇമ്പാക്റ്റുകളെ താങ്ങാൻ കൂടുതൽ ശേഷിയുണ്ട്. പക്ഷേ അലോയ് വീലുകളാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്കായി പോകാൻ, പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫ്ലെക്സിബിലിറ്റി സ്പോക്ക് വീലുകൾക്ക് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, റിപ്പയർ ചെയ്യാൻ അലോയ് വീലുകളെക്കാൾ സ്പോക്ക് വീലുകളാണ് കൂടുതൽ എളുപ്പം. ചെറിയ ബെൻഡുകളൊക്കെ ചില സമയത്ത് നമുക്ക് റിമ്മിലും അതേപോലെ തന്നെ നമ്മുടെ സ്പോക്കുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് ബെൻഡ് നിവർത്തിയെടുത്തിട്ട് വണ്ടിയിൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയ ചിലവ് വരുന്ന ഒരു കാര്യമല്ല. അതേസമയം ഒരു അലോയ് വീല് ബ്രേക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചെറിയ ബെൻഡുകളൊക്കെ നമുക്ക് ചെറുതായിക്ക് നൂർത്തിയെടുക്കുക എന്നല്ലാതെ അത്യാവശ്യം വലിയ ബെൻഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതേപോലെ തന്നെ വേറൊരു അലോയ് വീല് മാറ്റിയിടുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേസമയം സ്പോക്ക് വീലുകളാകുന്ന സമയത്ത് അത് ബെൻഡ് നിവർത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം ഡ്യൂറബിലിറ്റിയാണ്. ഈ ഇങ്ങനത്തെ എക്സ്ട്രീം സാഹചര്യങ്ങളിലൊക്കെ ഓഫ് റോഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്പോക്ക് വീലുകൾക്ക് ലൈഫ് കൂടുതലായിരിക്കും. ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അലോയ് വീലുകളാണെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിലൊന്നും അധിക കാലം നിലനിൽക്കില്ല. അതാണ് അടുത്ത കാര്യം. അതിനുള്ള കാരണം, കൂടുതൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് സ്പോക്ക് വീലുകൾക്കുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ സ്പോർട്സ്, ഡ്യുവൽ സ്പോർട്സ്, അഡ്വഞ്ചർ തുടങ്ങിയ ഇവൻറ്റുകളിലെല്ലാം സ്പോക്ക് വീലുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അലോയ് വീലുകളെ നോക്കുകയാണെങ്കിൽ അലോയ് വീലുകൾ ഫ്ലെക്സിബിൾ അല്ല, പകരം റിജിഡാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് റോഡുകളിൽ മികച്ച രീതിയിൽ സ്പോക്ക് വീലുകളെക്കാട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ കോർണറിംഗ് സ്റ്റെബിലിറ്റിയും വണ്ടിയുടെ സ്റ്റെബിലിറ്റിയൊക്കെ നന്നായിട്ട് കൂട്ടാനും അതേപോലെ വാഹനം സ്ട്രെയിറ്റ് റോഡിലുള്ള സ്റ്റെബിലിറ്റി കൂടാനും ഒക്കെ ഈ റിജിഡിറ്റി ഹെൽപ്പ് ചെയ്യും.
അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വാഹനങ്ങളിലും സ്പോർട്സ് വാഹനങ്ങളിലും എല്ലാം തന്നെ നമുക്ക് അലോയ് വീലുകളാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. സ്പോക്ക് വീലുകൾ റോഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അലോയ് വീലുകൾക്ക് പിറകിലാണ് എന്ന് തന്നെ പറയാം. അലോയ് വീലിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അലോയ് വീൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസായിട്ടാണ് വരിക. അത് രണ്ട് മെറ്റീരിയലിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മെറ്റീരിയലിലെ മിക്സ്ചറാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും അലൂമിനിയം അലോയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കൂടാതെ മഗ്നീഷ്യം അലോയും ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യം അലോയ് കുറച്ചുകൂടി വില കൂടിയതാണ്, അതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. അതാണ് മഗ്നീഷ്യം അലോയിൻ്റെ മെച്ചം. പിന്നെ ചില അത്രയും കൂടിയ വാഹനങ്ങളിലൊക്കെ കാർബൺ ഫൈബറും ഉപയോഗിച്ചിട്ടുള്ള അലോയ് വീലുകൾ വന്നിട്ടുണ്ട്. അലോയ് വീലുകൾ റിജിഡ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടോർക്ക്, ഹോഴ്സ് പവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേസമയത്ത് സ്പോക്ക് വീലുകൾക്ക് അതിനുള്ള എബിലിറ്റി കുറവാണ്. ഇനി നമുക്ക് ലുക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. കാണാൻ നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക അലോയ് വീലുകൾക്കാണ്. അലോയ് വീലുകൾ പല ഡിസൈനിലും, ഇപ്പം ഡയമണ്ട് കട്ട് അതേപോലെ തന്നെ പല ഡിസൈനിലും വളരെ മനോഹരമായിട്ടാണ് അധിക അലോയ് വീലുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ അലോയ് വീലുകൾക്കാണ് സ്പോക്ക് വീലുകളെക്കാട്ടും കൂടുതൽ കാണാൻ രസം ഉണ്ടാവുക. ചില സ്പോക്ക് വീലുകൾ കാണാൻ രസമുണ്ട്, എന്നാലും അലോയ് വീലുകളാണ് കൂടുതൽ കാണാൻ രസമുള്ളത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്കിനി വില എന്ന ആസ്പെക്റ്റ് എടുക്കാം. വില എന്ന ആസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അലോയ് വീലുകൾ കുറച്ചുകൂടി ചീപ്പറാണ്. കാരണം എന്താ വെച്ചാൽ അലോയ് വീലുകൾ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില കമ്പനികളിലൊക്കെ ആയിരക്കണക്കിന് അലോയ് വീലുകൾ ഒരുമിച്ച് നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലോയ് വീലുകൾ കുറച്ചുകൂടി ചീപ്പറായിട്ട് വരുന്നുണ്ട്. കൂടാതെ അലോയ് വീലുകൾ മിഷ്യൻ്റെ മാത്രം സഹായത്തോടെയാണ് പല കമ്പനികളും നിർമ്മിക്കുന്നത്. പക്ഷെ സ്പോക്ക് വീലുകൾ എങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ മനുഷ്യൻ്റെ ലേബർ കൂടി ഇല്ലാതെ നിർമ്മിക്കാൻ കുറച്ചുകൂടി കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയവും കൂടുതൽ ചിലവും വേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ വില ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുള്ളത് അലോയ് വീലുകൾക്കാണ്. പിന്നെ അലോയ് വീലുകളുടെ മറ്റൊരു മെച്ചാണ് ട്യൂബ്ലെസ് ടയറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം 125 cc അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റുള്ള വാഹനങ്ങൾ തൊട്ട് നമ്മൾ അലോയ് വീലുകളിൽ ട്യൂബ്ലെസ് ടയറുകൾ കണ്ടുവരുന്നുണ്ട്. അതേസമയം നമുക്ക് ആ ഒരു cc വാഹനങ്ങളിലൊന്നും നമുക്ക് ട്യൂബ്ലെസ് ടയർ വരുന്ന സ്പോക്ക് വീലുകൾ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളിലെല്ലാം വയർ സ്പോക്ക് വീലുകളിലെല്ലാം നമ്മളൊരു പ്രത്യേക സീലിംഗ് കൊടുത്താൽ മാത്രമേ ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സീലിംഗ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ വാഹനത്തിൻ്റെ വില കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് കോണ്ടിനെൻ്റൽ GT അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ GT തുടങ്ങിയ വാഹനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ട്യൂബ്ലെസ് ടയറുകൾ വന്നിട്ടുള്ള സ്പോക്ക് വീലുകളാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനങ്ങൾക്കൊക്കെ റേറ്റ് കുറച്ചുകൂടി കൂടുന്നുണ്ട്. അതൊക്കെ ഹൈ എൻഡ് വാഹനങ്ങളാണ്. എന്നാൽ അലോയ് വീലുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏതാണ് എളുപ്പം നോക്കാം. ക്ലീൻ ചെയ്യാനാണെങ്കിൽ അലോയ് വീലുകളായിരിക്കും കൂടുതൽ എളുപ്പം. കാരണം അതിൻ്റെ അകത്തുള്ള ഘടകങ്ങളും ഒക്കെ കുറവാണ്. അതേസമയം നമ്മൾ സ്പോക്ക് വീലുകൾ ഓരോ സ്പോക്കും ക്ലീൻ ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. ക്ലീനിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് അലോയ് വീലുകൾ തന്നെയാണ്. പിന്നെ അലോയ് വീലുകളുടെ മറ്റൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിടുത്ത് കൂടിയ ടയറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. നല്ല വിടുത്തുള്ള ടയറുകളൊക്കെ അലോയ് വീലുകളുടെ സുഖമായിട്ട് ഉപയോഗിക്കാം. അതേസമയം സ്പോക്ക് വീലുകളാണെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടാണ് നല്ല വീതിയുള്ള ടയറുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് അലോയ് വീലുകളുടെ മറ്റൊരു മെച്ചമാണ്. ഇനി നമുക്ക് വെയ്റ്റിലേക്ക് വരാം. വെയ്റ്റ് എന്ന് പറയുന്നത് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ചിട്ട് വെയ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ് വാഹനങ്ങളൊക്കെ ശ്രമിക്കാറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വാഹനത്തിന് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ അലോയ് വീലുകളും വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കമ്പനികൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ സാധാരണ വാഹനങ്ങളിലൊക്കെ വരുന്ന അലോയ് വീലുകൾ കുറച്ചുകൂടി സ്പോക്ക് വീലുകളെക്കാട്ടും വെയ്റ്റ് കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അലോയ് വീലുകളിൽ കുറച്ച് ഈ മെറ്റീരിയലുകൾ കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ വെയ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല പെർഫോമൻസ് വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെയ്റ്റ് കുറയ്ക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് അവർ മഗ്നീഷ്യം അലോയ് തുടങ്ങിയ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അലോയ് വീലുകൾ നിർമ്മിക്കുന്നത്. ഈ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മഗ്നീഷ്യത്തിന് വെയ്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് നന്നായിട്ട് കുറയും. ഇനിയും അതിലും ടോപ്പ് എൻഡിൽ വരുന്ന ബൈക്കിലൊക്കെ നമുക്ക് കാർബൺ ഫൈബർ അലോയ്സ് വരും. അത് നല്ല സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ പോലും വളരെയധികം വെയ്റ്റ് കുറവാണ്. ഈ വെയ്റ്റ് കുറയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും എല്ലാം കൂടും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു റൊട്ടേഷനിൻ്റെ ഇനേഴ്ഷ്യ ഉണ്ട് ടയറിന്. ആ ഇനേഴ്ഷ്യ കുറച്ചിട്ട് വാഹനത്തിൻ്റെ ടയറിൻ്റെ കുറച്ചുകൂടി സ്റ്റേബിളാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് വെയ്റ്റ് കുറയ്ക്കാന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് അലോയ് വീലുകൾ വെയ്റ്റ് കുറച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. പക്ഷേ നമ്മളെ സാധാരണ
ഈ ഇവിടെ ലഭിക്കുന്ന വാഹനങ്ങളിലെല്ലാം അലോയ് വീലുകൾക്കാണ് സ്പോക്ക് വീലുകളെക്കാട്ടും ഭാരം കൂടുതലുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അലോയ് വീലിൻ്റെയും സ്പോക്ക് വീലിൻ്റെയും കമ്പാരിസണിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ സ്പോക്ക് വീലിൽ നിന്ന് അലോയ് വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ ഇൻഫോർമേറ്റീവായ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾ ലഭിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video. Until then, drive safe.